ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ലാസ്റ്റ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു 4 കിടിലൻ സ്ഥലത്തോടാണ്. അത് ഇത് ഒരു വെറൈറ്റി വീഡിയോ ആയിരിക്കും ഇന്നത്തെ. നമ്മൾ ഫസ്റ്റ് പോകുന്നത് പോർട്ട് മക്കറിയിലേക്കാണ്. പോർട്ട് മക്കറി എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസിലെ ഒരു മിഡ് നോർത്ത് കോസ്റ്റ് ഏരിയയിലെ ഒരു അടിപൊളി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വൺ ഡേ ട്രിപ്പ് ഒക്കെ എൻജോയ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവര് ഇവിടോട്ട് വരിക, അടിച്ചു പൊളിക്കുക, പോവുക. ഇപ്പൊ നമ്മള് ഫെറി കയറിയേക്കുവാണ്. ഇപ്പൊ ആദ്യത്തെ സ്ഥലമായ പെലിക്കൻ പോയിന്റിലോട്ട് നമ്മൾ പോവാ. അപ്പോ അപ്പൊ നമുക്ക് കാണാതുകൊണ്ടാ ഫെറിയിൽ ഒരു പക്ഷി നോട്ടറടിച്ച് നൈസായിട്ട് പോവാ. ഞങ്ങൾ 5 ഓർഡർ കൊടുത്തിട്ടാണ് ഫെറി കയറിയത്. നമ്മുടെ നാട്ടിൽ കൊച്ചിയിലുള്ള പോലെ തന്നെ സെയിം ഫെറി സർവീസ് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് കാണാം. ഞാൻ ഇൻസൈഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പോ പെലിക്കൻ പോയിന്റിലെത്തി. പെലിക്കൻ പക്ഷിയുടെ ചുണ്ട് പോലെ ഇങ്ങനെ കടലിലോട്ട് നീണ്ടു കിടക്കുന്നത് കൊണ്ടാണ് ഇതിന് പെലിക്കൻ പോയിന്റ് എന്ന് തന്നെ പേര് വരാൻ കാരണം. ഇത് ആൾക്കാർ ഫിഷിങ്ങിന് വരുന്ന സ്ഥലമാണ്. കാരണം കുറെ പേര് ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ കുറെ പേര് അവിടെ സൈഡിലൊക്കെ ചൂണ്ടയിട്ടൊന്നും നിൽക്കുന്നത് കണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വണ്ടിക്കാരൻ അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ അറ്റത്ത് പോയി ചൂണ്ടയിടാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. ഇവിടെ കാണാൻ കുറേ പേര് ഇവിടെ ചൂണ്ടയിടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വന്നപ്പോഴും അങ്ങനെ കുറേ പേര് മീൻ പിടിക്കുന്നത് കണ്ടു. അത് മെയിൻ ഒരു ഫിഷിംഗ് സ്പോട്ടാണെന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിനകത്ത് എടുത്തു വെച്ചിട്ടും ഉണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി പ്ലേസാണ്, കിട്ടിലും പ്ലേസ്. നമുക്ക് കല്ലൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് മീൻ പിടിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം. അതെ, നമ്മുടെ മുന്നേ പോയ ആ ആള് അവിടെ മീൻ പിടിക്കാനുള്ള സെറ്റപ്പുകൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഞങ്ങള് അടുത്ത് പോകുന്നത് പോർട്ട് മക്കറി മറീനയിലോട്ടാണ്. ഇപ്പൊ നമ്മൾ പോർട്ട് മക്കറിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് കിട്ടുന്നത് തന്നെ പോർട്ട് മക്കറി മറീനയാണ്. കാരണം ആ ബോട്ട് കിടക്കുന്നതും അതിൻ്റെ ഒരു വ്യൂ തന്നെ നല്ല അടിപൊളിയാണ്. കാരണം അത് കുറെ ബോട്ടുകൾ ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്ന ഒരു ഒരു സൂപ്പർ സ്ഥലമാണ് പോർട്ട് മക്കറി മറീന. നമ്മള് മറീന എത്തി. അപ്പൊ നമ്മൾ ഈ കാണുന്നതാണ് ഹാസ്റ്റിങ്സ് റിവർ. പോർട്ട് മക്കറിയുടെ ഒഴുകുന്ന റിവറാണ്. ഓസ്ട്രേലിയൻസ് ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ് മോസ്റ്റ് ഓഫ് ദ വാട്ടർ ആക്ടിവിറ്റീസ്. ഓരോ വീട്ടിൽ പോയാലും കാണാം, കോസ്റ്റൽ ഏരിയയിൽ താമസിക്കുന്ന ഓരോ വീട്ടിലും ഉണ്ടാവും ഫിഷിംഗ് ബോട്ടുകൾ തന്നെ. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ പെലിക്കൻ ഞാൻ നൈസായിട്ടൊന്ന് കൂട്ടുകൂടാ നോക്കിയതാ ഇവന്മാരുമായിട്ട്. പക്ഷെ ഒരുത്തർ അന്നേരം അങ്ങ് പറന്നു പോയി. ഇനിയിപ്പോ രണ്ടവന്മാരുണ്ട്. അമ്മമാരുമായിട്ടൊന്ന് കമ്പനി കൂടാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇവർക്ക് എവിടെ ചെന്നാലും നമ്മൾ ഇങ്ങനെ കാണാം. എവിടെ ഓസ്ട്രേലിയയിൽ എവിടെ ചെന്നാലും കാണാം. ആൾക്കാരൊക്കെ അത്ര പേടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തവന്മാരാ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അങ്ങ് മാറി മാറി നിൽക്കുക. മറീന നല്ല പോലെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു, കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. ഇപ്പൊ നമ്മള് ടാക്കിംഗ് പോയിന്റ് ലൈറ്റ് ഹൗസ് ബീച്ചിലോട്ടായിപ്പോ എത്തിയേക്കുന്നത്. ഇതൊരു നല്ല അടിപൊളി പ്ലേസ് ആണെന്ന് തോന്നുന്നു. കാരണം സൂപ്പർ വ്യൂ. ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത് നല്ല കൊറേ തിരക്ക്, നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. കുറെ പേര് കാണാൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ടൈമാന്ന് തോന്നുന്നു, നല്ല ആൾക്കാർ വരുന്ന ഒരു ടൈമാന്ന് തോന്നുന്നത്. കടലിന്റെ നല്ലൊരു പനോരമയ്ക്ക് വ്യൂ ഉണ്ട് ഇവിടുന്ന്. നല്ല അടിപൊളിയാ കാണാനായിട്ട്. ഇങ്ങനെ കുറേ ദൂരം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നീണ്ട് കിടക്കുന്നതായിട്ട് ഇങ്ങനെ കാണാം. ഇവിടെ ഒരു കോമ്പസ് ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് നിലത്ത്. പിന്നെ അവിടെ വേറെ എന്തോ ഉണ്ടല്ലോ അവിടെ. ഇതെന്തോ ഇത് ഹിസ്റ്റോറിക് സൈറ്റ് ടാക്കിംഗ് പോയിന്റ് 1 എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ടാക്കിംഗ് പോയിന്റിൻ്റെ എന്തോ സൈറ്റ് ആണെന്ന് തോന്നുന്നു. എന്തോ സംഭവം ആവോ. നമ്മളിപ്പോ പോകുന്നത് നമ്മുടെ 4th പ്ലേസ് ആയ വിങ്ങം നേച്ചർ റിസർവിലോട്ടാണ്.
വിങ്ങം ബ്രഷ് നേച്ചർ റിസർവ് ആണ് ഇതിൻ്റെ കറക്റ്റ് നെയിം. ഇപ്പോൾ ഇതൊരു തടാകത്തിൻ്റെ അടുത്താണ് വിങ്ങം, നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ ഇങ്ങോട്ട്. ഒരു കാടിൻ്റെ തന്നെ ഒരു ലുക്ക് അല്ലേ. ജയന്റ് സ്റ്റിംഗിങ് ട്രീസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അതായത് ഈ ചൊറിയണം പോലത്തെ എന്തോ സംഭവം തോന്നുന്നു. കാരണം അതിൻ്റെ അടുത്തു നിന്നൊക്കെ നമ്മൾ ബിവേറായിരിക്കണം എന്നാ പറഞ്ഞു, അല്ലെങ്കിൽ ഇത് ചൊറിയൂന്ന് തോന്നുന്നു അല്ലേ. ചൊറിയുന്നാന്ന് തോന്നുന്നു. കാരണം കയറി വരുമ്പോ തന്നെ വലിയ കുറെ മരങ്ങളാണ് കാണുന്നത്. ഇതൊക്കെ കുറെ വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കുറെ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളാണ്. പിന്നെ ഫുള്ള് പക്ഷികളുടെ സൗണ്ടാണ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അപ്പൊ തൊട്ട് നമ്മൾ ഫുള്ള് കേൾക്കുന്നത്. പിന്നെ വേറെ ഒന്നുമില്ല, മൊത്തം ഒരു ഭീകര അന്തരീക്ഷമാണ് ഇതിനകത്ത് അല്ലേ. നിങ്ങളെ കാണുന്നതാണ് ഓസ്ട്രേലിയൻ ബ്രഷ് ടർക്കി. ഈ വീഡിയോയുടെ ടൈറ്റിലി പറഞ്ഞ പോലെ തന്നെ മുറ്റമടിക്കുന്ന പക്ഷി, അതിൻ്റെ പേരിട്ടത് ഇച്ചായൻ തന്നെയാട്ടോ. ശരിക്കും ആദ്യം കണ്ടപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ അങ്ങ് തോന്നിയില്ല ഇതെന്താ ഇത് ചെയ്യണേന്ന്. ആദ്യം നമ്മൾ ഈ കോഴിയൊക്കെ മുറ്റത്ത് അങ്ങനെ കൊത്തിപ്പറക്കി നിൽക്കുന്ന പോലത്തെ ഒരു സംഭവമാണ് ഓർത്തെ. പക്ഷേ ഇത് ശരിക്കും ഇത് ചെയ്യുന്ന വേറൊരു രീതി, ഒരു പരിപാടി ഇവിടെ ചെയ്തോണ്ടിരിക്കണെ. ആ ഇലയൊക്കെ വന്നിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുക, ഇതെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടി കൂട്ടി അതൊരു കൂടുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇത് കൂട്ടി കുറേ എണ്ണം ഇവിടെ ഉണ്ട് കേട്ടോ, കുറേ പക്ഷികൾ നമ്മൾ കണ്ടു അല്ലേ. ഇത് ഫുള്ളും ആൺപക്ഷികളാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് അതായത് ഇത് ഇണയനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇതിനകത്ത് വന്നിട്ടാണ് പെൺപക്ഷി വന്നിട്ട് പെൺടർക്കി ബ്രഷ് ടർക്കി വന്നിട്ട് മുട്ടയിടുന്നത്. ഇതിങ്ങനെ കയ്യിലേക്കും കൂട്ടി 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 ഒരു വലിയ കുന്നുപോലെ തന്നെ ഒരു ഉണ്ടാക്കി വെക്കും. ആ കൂടിനകത്താണ് മുട്ടയിടുന്നത്. അപ്പോൾ ഈ ഇത് ഒരു ഇൻക്യുബേറ്ററാണെന്ന് പറയുന്നത്. 30-35 ഡിഗ്രി വരുന്നുള്ള ഒരു ഇൻക്യുബേറ്റർ. അപ്പോൾ ഈ റെപ്റ്റൈൽസിനെ പോലെ മുതല ആമ പോലെ ഒക്കെ ഉള്ള ഒരു സംഭവമാണെന്ന് പറഞ്ഞത്, അതുപോലെയൊക്കെ തന്നെ. പിന്നെ ഇതിൻ്റെ നാക്കിൽ ഒരു തെർമോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. കുറേ എണ്ണം ഉണ്ട് കേട്ടോ. ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ, ഇത് 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 ഗ്രേ ഹെഡഡ് ഫ്ലൈയിങ് ഫോക്കസ് ആണെന്ന് പറയുന്നത്. കുറേ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് ചെറുതല്ലേ. ആ ചെറുതാ. അയ്യോ ഇത് കടവാവലൊന്നുമല്ല, കടവാവലൊക്കെ കടവാവലിനേക്കാളും ഭയങ്കര വലിയ സാധനം. എന്റെ അമ്മ ഇതിന്റെ സൗണ്ടും ഭയങ്കര. ഇത് ഇത്ര എണ്ണോ കിടക്കുന്ന, എന്റെ അമ്മ വെറുതെ രാത്രിയിൽ ഇത് ഇങ്ങനെ തലകീഴായിട്ട് കിടക്കണേ. ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ബോർഡ് എഴുതി വെച്ചേക്കുന്ന കണ്ടായിരുന്നു, നമ്മൾ വന്നിട്ട് ക്ലാപ്പ് ചെയ്യാൻ പാടില്ല, ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ. നമ്മൾ ക്ലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വവ്വാലിനെ ഡിസ്റ്റർബ് ആവുന്ന പറയുന്നത്. അതുകൊണ്ട് അവിടെ ക്ലാപ്പ് ചെയ്യുന്ന എഴുതി വെച്ചിരുന്നല്ലേ. ഇത് കുറെ എണ്ണം ഉണ്ട് കേട്ടോ, അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ കിടക്കുക. ഇത് ഒരു പണിയും ചെയ്യാതെ വെറുതെ പേടിക്കൊന്നും വേണ്ട, ഇപ്പൊ പേടിക്കേണ്ട കാര്യം തന്നെ. പക്ഷെ ഇവന്മാരെ മുഖം കണ്ടാ പേടിയാവും കേട്ടോ അല്ലേ. ഒരു ചെന്നായയുടെ ലുക്കാണ് മൊത്തം. ഇവിടുത്തെ സൗണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഈ സൗണ്ട് നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്കി എന്നാ സൗണ്ടാണ്. ഈ വവ്വാല് സൗത്ത് ഈസ്റ്റേൺ ഫോറസ്റ്റഡ് ഏരിയാസ് ബണ്ടാവർഗ് തൊട്ട് വിക്ടോറിയയിലെ ഗീലോ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരെ കാണുന്നത്. 15 വർഷം ഇതിന് ആയുസുണ്ടെന്ന്. തീപിടുത്തത്തിൽ കുറേ എണ്ണം ചത്തതായിരുന്നു ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ തീപിടുത്തത്തിൽ. ഇത് വലിയൊരു പക്ഷി, ഇത് എന്ത് പക്ഷിയാന്ന് അറിയത്തില്ല. എന്നെ നല്ല നമ്മളെ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി ഒന്ന് തിരിഞ്ഞിരുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവരും എൻജോയ് എന്ന് വിചാരിക്കണം. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അപ്പൊ എല്ലാരും ന്യൂ ഇയർ അടിച്ച് പൊളിക്ക്. ബൈ.